ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസ് കിരീടത്തിലെ തൂവലായിരുന്നു മോദിയുടെ വ്യക്തിപ്രഭാവവും അമിത്ഷായുടെ തന്ത്രങ്ങളും തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് അട്ടിമറി ജയം നേടിയത് കോൺഗ്രസിലെ ഭിന്നത ബി ജെ പി മുതലെടുക്കുമ്പോൾ ആടിയുലയുകയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു മന്ത്രിസഭ തുടർഭരണം പ്രതീക്ഷിച്ചാണ് ഹിമാചലിൽ ബി ജെ പി വോട്ട് തേടിയിറങ്ങിയത് വിജയം തലത്തിലും പാർട്ടിക്ക് അനിവാര്യമായിരുന്നു ജെ പി നദ്ദ സ്വന്തം സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്താണ് പ്രചരണം നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരണത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന പ്രചരണം സംഘടനാശേഷി എന്നിവ ബി ജെ പിക്ക് കരുത്താകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കർഷകർ യുവാക്കൾ എന്നിവർക്കിടയിലെ ഭരണവിരുദ്ധ വികാരവും പാർട്ടിക്കുള്ളിലെ വിമതശല്യവും തിരിച്ചടിച്ചു പ്രിയങ്കാഗാന്ധിയാണ് പ്രചരണത്തിൽ കോൺഗ്രസിനെ നയിച്ചത് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ മുപ്പത്തിയെട്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തി ബി ജെ പിക്ക് ഇരുപത്തിയേഴ് സീറ്റുകളെ നേടാനായുള്ളൂ സുഖ്വിന്ദർ സിംഗ് സുഖുവിനെ മുഖ്യമന്ത്രിയാക്കിയതോടെ ഭിന്നതകൾ ഉടലെടുത്തു അഭിഷേക് മനു സിംഗ്വി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി വന്നതോടെ അതൃപ്തി പാരമ്യത്തിലെത്തി ഭിന്നത മുതലെടുക്കാനാണ് കോൺഗ്രസ് നേതാവ് ഹർഷ് മഹാജനെ ബി ജെ പി രംഗത്തിറക്കിയത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാരും ആറ് കോൺഗ്രസ് എം എൽ എമാരും മറുകണ്ഠം ചാടിയാൽ ഹിമാചൽ സർക്കാരിന്റെ ഭാവി തുലാസിലാകുമെന്ന് ബി ജെ പി നേതൃത്വം മനസ്സിലാക്കി ഹിമാചലിലും ഭരണം പിടിക്കാനായാൽ അലയോലികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ബി ജെ പി കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകളിലും ബി ജെ പിക്കായിരുന്നു ജയം മൂന്ന് നിയമസഭാ സീറ്റുകളിലേക്കും മണ്ഡി ലോക്സഭാ സീറ്റിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തറപറ്റിയ ബി ജെ പിക്ക് കനത്ത പ്രഹരമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഉത്തർപ്രദേശിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭൂരിപക്ഷം സീറ്റുകളും നേടിയത് ഇന്ത്യ മുന്നണിക്കുള്ള മുന്നറിയിപ്പാണ് സീറ്റ് ചർച്ചകളിൽ തട്ടി പ്രതിപക്ഷ കൂട്ടായ്മ പഠിക്കൽ കലമുടയ്ക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും ഉത്തർപ്രദേശിലെ സഖ്യ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് യു പിയിൽ സമാജ്വാദി പാർട്ടി നേടിയത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും കണക്കുകളിൽ ബി ജെ പിക്ക് ആശങ്കയുണ്ട് രണ്ടു വർഷം മുമ്പ് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ കർഷക സമരവും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരിക്കൽ കൂടി കത്തിപ്പടരുകയാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും എങ്ങനെ വോട്ടിന്റെ ഗതി നിർണയിക്കുമെന്നതും പറയാനാകില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയത് ബി എസ് പി പത്തും സമാജ്വാദി പാർട്ടി അഞ്ച് സീറ്റുകളും നേടി യു പിയിൽ സഖ്യം ഒന്നിച്ചാൽ അത് അത്ര നല്ലതല്ലെന്ന തിരിച്ചറിവിലാണ് സഖ്യം പൊളിക്കാൻ ആദ്യം മുതലുള്ള ബി ജെ പി ശ്രമം ജയന്ത് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള ആർ എൽ ഡി എൻഡിഎ കൂടെ കൂട്ടാനൊരുങ്ങിയതും അനായാസ ജയമുണ്ടാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് രാമക്ഷേത്ര ഉദ്ഘാടനം മുന്നണിക്കും സർക്കാരിന് മൈലേജ് ഉണ്ടാക്കിയെങ്കിലും അത് എത്രമാത്രം വോട്ടാകുമെന്നതിനെക്കുറിച്ച് ബി ജെ പിക്കും ആശങ്കയുണ്ട് രാഹുൽഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കാനെത്തും മുമ്പേ ബി ജെ പി നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റായിരുന്നു രാജ്യസഭാ സീറ്റിലെ ജയം ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ